ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വീണ്ടും എവിടെ കോട്ടപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പം എന്താണ് ഫോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു കൊറോണ ടൈമിലാണെന്ന് തോന്നുന്നു, കാരണം അതിൽ മാസ്ക് ഒക്കെ വെച്ചിട്ടുള്ളൊരു ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത്. ആ സമയത്താണ് നമ്മളിവിടെ ലാസ്റ്റ് ആയിട്ട് വന്നത്, ഞങ്ങൾ ഒരുമിച്ച് ലാസ്റ്റ് വന്നത്. ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ആദ്യം കുറേ സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തു, ലാസ്റ്റ് ഇവിടെ തന്നെ എത്തിപ്പെട്ടു ഞങ്ങൾ. അതെ, ഇനി എന്തായാലും നമുക്ക് വഴിയേ കാണാം. ഇവിടെ ആക്ച്വലി പണ്ട് ഫോർട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പം അതിൻ്റെ റെമനൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അകത്ത് കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. 10 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇതിപ്പോൾ മുസ്രീസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് സംരക്ഷിച്ച് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു റിവർ സൈഡാണ്, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ്. കുറേ ചീനവലകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അകത്തും അതുപോലെ ടൂറിസ്റ്റുകൾക്ക് വന്ന് കുറച്ച് നേരം ഇരുന്ന് പോകാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ അകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വെയിലാണെങ്കിൽ കൂടി കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം തിരക്കൊന്നും ഇല്ലാതെ നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ കോട്ടപ്പുറം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും പല സ്ഥലങ്ങളും പ്ലാൻ ചെയ്തിട്ട് ലാസ്റ്റ് ഇവിടെ തന്നെ വന്ന് നിൽക്കുന്നത്. വേറെ സ്ഥലങ്ങളായാലും ചിലപ്പോൾ വെയിലായിരിക്കും, ഇതാവുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പം നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം കുറേ മരങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ അടിയിലൊക്കെ ഇരിക്കാനുള്ള സ്പേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി വേണമെങ്കിൽ ഡെവലപ്പൊക്കെ ആക്കാം ഇവിടെ, അപ്പോൾ കൂടുതൽ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളപ്പോൾ ഈ മരത്തിൻ്റെ തണലിൽ തന്നെ നിന്ന് സംസാരിക്കാൻ തീരുമാനിച്ചു. കുറേ നേരം അവിടെ നിന്ന് സംസാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ബാക്കിൽ ഒരു ചേച്ചി അവിടെ നിന്ന് പുല്ലൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ അകത്ത് കുറേ വർക്കേഴ്സ് ഉണ്ട്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. ഞങ്ങൾ ലാസ്റ്റ് ടൈം മീറ്റ് ചെയ്തത് രഞ്ജിനിയുടെ കല്യാണത്തിനായിരുന്നു. അന്ന് ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ബീച്ചിലൊക്കെ പോയതും, പിന്നെ ഒരു റീൽസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ഇന്ന് മേഘ വന്നിട്ടില്ല. എപ്പോഴും നമ്മൾ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യും, പക്ഷെ നമുക്ക് എല്ലാവർക്കും ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് ലീവ് കിട്ടാറില്ല. പിന്നൊരു പബ്ലിക് ഹോളിഡേ ആയിരുന്നു, എങ്കിൽ കൂടി മേഘക്ക് ബാങ്കിലാണ് മേഘ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മേഘക്ക് ഇപ്രാവശ്യം വരാൻ പറ്റിയില്ല. എല്ലാ പ്രാവശ്യവും നമ്മൾ കൂടണ സമയത്ത് ആരെങ്കിലുമൊക്കെ മിസ്സിങ് ആയിരിക്കും. പിന്നെ ശാംഭവി ഓൾറെഡി കോഴിക്കോടാണ്, അപ്പോൾ ആൾക്ക് എന്തായാലും വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടി കൂടുന്നത് നടക്കൽ കുറവാണ്. എങ്കിലും ഉള്ള ആൾക്കാരൊക്കെ വെച്ച് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് പറ്റാറുണ്ട്. സാധാരണ എല്ലാവരും കേട്ടിട്ടുള്ളത് നമ്മൾ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നത് വളരെ റെയർ ആയിരിക്കും. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പുറത്തു പോയിരുന്ന സമയത്താണെങ്കിൽ കൂടി ഞങ്ങൾ വെക്കേഷൻ ടൈമിലൊക്കെ എപ്പോഴും എല്ലാ വെക്കേഷനും വരുമ്പോഴും ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഒരാൾ ഉണ്ടായിട്ടുണ്ടാവില്ല, എന്നാലും പറ്റുന്ന എല്ലാവരും വരാറുണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ അതുപോലെ തന്നെ, ഞാൻ 3ാം ക്ലാസ്സിൽ വെച്ചിട്ട് തുടങ്ങിയൊരു ഫ്രണ്ട്ഷിപ്പാണിത്. ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അത് ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെ ഒരുപോലത്തെ ഒരു മെൻറ്റാലിറ്റിയാണ്. ഇപ്പോൾ ഒരാളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിനോട് അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു വൈബിൽ പോണ ആൾക്കാരായതുകൊണ്ടായിരിക്കാം ഒരു തല്ലുടുത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എപ്പോഴും ഒരു ഒരു ഹാപ്പി മൂഡിലാണ് എപ്പോഴും പോകാറുള്ളത്, ഞങ്ങളുടെ മീറ്റിങ്സ് ആയാലും ഫ്രണ്ട്ഷിപ്പായാലും. ഞങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ മെയിനായിട്ട് നടക്കുന്നത് സംസാരവും ചിരിയുമാണ്. പാർവണയും സാന്ദ്രയൊക്കെ എന്ത് പറഞ്ഞാലും നമ്മൾ ചിരിച്ചു പോകും. പാർവണയുടെ ഓരോ എക്സ്പ്രഷൻസൊക്കെ ഉണ്ട്, നമ്മൾ ചിരിച്ച് ചിരിച്ചൊരു പരി പോവും. അങ്ങനെയാണ് ഞങ്ങളുടെ മീറ്റിങ്സൊക്കെ നടക്കാറുള്ളത്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നല്ലോ, ഒരുമിച്ചാണ് ഇരിക്കുന്നത്. 2 ബെഞ്ചിലായിട്ടിരിക്കും. എന്നിട്ട് ഫ്രീ പീരീഡൊക്കെ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ നേരെ ഇങ്ങനെ തിരിഞ്ഞിരിക്കും. ഓപ്പോസിറ്റായിട്ടിരിക്കുമ്പോൾ സംസാരിക്കാനൊക്കെ സൗകര്യമാണല്ലോ. അപ്പോൾ ഫ്രീ പീരീഡൊക്കെ ഭയങ്കര സംസാരമായിരിക്കും. അതുപോലെ തന്നെ ലഞ്ച് ടൈമിൽ ഞങ്ങളിതുപോലെ തിരിഞ്ഞിരുന്നിട്ട് ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചിരുന്നത്. എല്ലാവരും എല്ലാ കറികളും ഷെയർ ചെയ്യണ ഒരു സമ്പ്രദായമായിരുന്നു ഞങ്ങൾക്കന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു
സ്കൂൾ കാലഘട്ടം. പിന്നെ വേറെ ആരോടും അങ്ങനെ സംസാരിക്കലുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിക്കും ഇവർക്ക് ഭയങ്കര അഹങ്കാരമാണ്, അങ്ങനെയൊക്കെ വിചാരിക്കണവരുണ്ടായിരുന്നിട്ടുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല, ഞങ്ങൾ സംസാരിച്ച് തീരുന്നില്ല. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല, ഒരു ടോപ്പിക് കഴിയുമ്പോൾ അടുത്ത ടോപ്പിക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഞങ്ങൾ ഏഴുപേരും അത്യാവശ്യം കുഴപ്പമില്ലാതെ ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. ഒരാൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അടുത്ത ആളോട് ചോദിച്ചത് ക്ലിയർ ചെയ്യും. പിന്നെ കമ്പൈൻ സ്റ്റഡി ചെയ്യും, ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, ടീച്ചേഴ്സ് ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ വന്നിരുന്നിട്ട് അതൊക്കെ പഠിക്കും. അങ്ങനത്തെയൊക്കെ കുറേ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാനാണെങ്കിലും എല്ലാ കാര്യത്തിലും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു കേട്ടത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ അങ്ങോട്ടേക്കൊക്കെ കയറായിരുന്നു കേട്ടോ. ഇപ്പം ഇത് പ്രൊഹിബിറ്റഡ് ഏരിയ ആക്കി മാറ്റിയിരിക്കുകയാണ്. കണ്ടോ, എൻ്റെ പണ്ടത്തെ വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഞാനൊരു പ്രേതത്തിൻ്റെ എഫക്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പണ്ടത്തെ കോട്ടയുടെ റെമനൻസ് ആണ് ഈ കാണുന്നത്. ഞങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരു റീൽസ് എടുക്കാനുള്ള പ്ലാനിലാണ്. ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്നേരം ഉണ്ടായ പെട്ടെന്നുള്ളൊരു ഐഡിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്നേരം തന്നെ പാട്ട് സെലക്ട് ചെയ്യുന്നതാണ് ആ കാണുന്നത്. അങ്ങനെ അപ്പം തന്നെ ഒരു റീൽസൊക്കെ ഞങ്ങൾ തട്ടിക്കൂട്ടി. ഓൾറെഡി ഞാൻ ആ റീൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് രഞ്ജുവിൻ്റെ അക്കൗണ്ടിൽ നിന്നായിരുന്നു, ഞങ്ങൾ കൊളാബ് ചെയ്തിട്ട് റീൽസായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതെല്ലാം. അങ്ങനെ ഞങ്ങൾ രണ്ട് റീൽസ് പ്ലാൻ ചെയ്തായിരുന്നു. അതിൽ ഒരെണ്ണമാണ് സക്സസ്ഫുള്ളി ആയിട്ട് നടന്നത്. പിന്നെ ഞാനൊരു ഷോർട്സ് പോലെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ, യൂട്യൂബിലെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടുത്തെ കോലാഹലങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് പോയാണ്. പുറത്ത് എവിടേക്കാണ് പോകുന്നത്? ഇടും നമ്മളിനി ഫുഡ് കഴിക്കാൻ, ഫുഡ് കഴിക്കാനായിട്ട് നേരെ പോവാണ്. എന്ത് വേണേലും കഴിക്കാം, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നല്ലൊരു സീനറിയിൽ നിന്ന് നമ്മൾ വിട വാങ്ങുകയാണ്. അയ്യോ, നമുക്കിനി എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ ബൈ. ഞങ്ങളപ്പോൾ പുറത്തുള്ള ഒരു കടയിൽ നിന്ന് നാരങ്ങളും കുടിക്കാൻ കയറിയതാണ്. അപ്പോഴാണ് അവിടെ ബൈറ്റ്സിൻ്റെ പാക്കറ്റ് കണ്ടത്. അങ്ങനെ നൊസ്റ്റാൾജി കൊണ്ട് അത് കുറച്ച് വാങ്ങിച്ചായിരുന്നു. പുറത്ത് വെയിലും നല്ല ചൂടും ആയതുകൊണ്ട് അകത്ത് കയറിയിരുന്നപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസമായിരുന്നു കേട്ടോ. ഇത് ഡ്രിങ്ക്സിൻ്റെയൊക്കെ മെനു ആണ്. എനിക്ക് ഇവിടുത്തെ ഫുഡുകളെ പറ്റി മെയിനായിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. ഏതൊക്കെ സ്ഥലത്താണ് നല്ല ഫുഡ് കിട്ടുന്നതെന്നോ എന്തൊക്കെയാണ് നല്ല ടേസ്റ്റി ഫുഡ്സ് എന്നോ ഒന്നും യാതൊരു വിധ ഐഡിയയുമില്ല. കാരണം ഞാൻ ഇവിടെ നിന്ന് പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കൽ റെയറാണ്. ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം എവിടെയെങ്കിലും പോകുമേ കഴിക്കാറുള്ളൂ. പക്ഷേ ഇവർക്ക് സാന്ദ്രക്കൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഇന്ന സ്ഥലത്ത് നല്ല നല്ല ഫുഡ്സ് കിട്ടുന്നൊക്കെ കറക്റ്റ് അറിയാം. അപ്പം അതുകൊണ്ട് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവരെ ഏൽപ്പിച്ചു. അവർ ഡിസ്കസ് ചെയ്തിട്ട് നല്ല ഫുഡ് തന്നെ ഓർഡർ ചെയ്തായിരുന്നു. അൽഫാമും മന്തിയുമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ പറഞ്ഞത്. അതിലൊരു വെറൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു, പച്ചക്കളറിലെ ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രീൻ കളറിലെ ചിക്കനായിരുന്നു ടേസ്റ്റ് ഇത്തിരി കൂടുതൽ. അതുപോലെ റൈസും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ സെൻട്രോ മാളിലേക്കാണ് പോയത്. വെയിൽ കൊണ്ട് പുറത്തൊന്നും നിൽക്കാൻ വയ്യ, അതുകൊണ്ടാണ് നേരെ അകത്ത് എവിടെയെങ്കിലും എ സി കൊണ്ട് നിൽക്കാൻ പറ്റിയ സ്ഥലം നോക്കി പോയത്. പോകുന്ന വഴിയൊക്കെ കുറച്ച് മോശമായിരുന്നു, കാരണം അവിടെ ഹൈവേയുടെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ഗട്ടറുള്ള വഴികളായിരുന്നു കേട്ടോ.
അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂര് സെൻട്രോ മാളിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഏതോ ഫ്ലോറിലോട്ട് പോവാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ ലിഫ്റ്റ് എല്ലാം വളരെ ശോചനീയമായിട്ടിരിക്കുകയാണ്, പല സ്വിച്ചുകളും വർക്ക് ചെയ്യുന്നില്ല. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ വിചാരിച്ചു ലിഫ്റ്റിൽ പെട്ടുപോയെന്ന് വരെ വിചാരിച്ചു, കാരണം തുറയുന്നുണ്ടായിരുന്നില്ല. ഫ്ലോർ എത്തിയിട്ടും ഡോറ് തുറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എവിടേക്കോ ഞെക്കി ഞങ്ങൾ വന്ന കയറിയ ഫ്ലോറിൽ തന്നെ വന്നിറങ്ങിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ മാക്സിൽ കയറി കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരു സാധനവും വാങ്ങിക്കാനുണ്ടായിരുന്നില്ലെങ്കിലും ജസ്റ്റ് കയറി അവിടുത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടു. 199 രൂപയ്ക്കൊക്കെ കുറേ ടീഷർട്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുർത്തികൾക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ വിലക്കുറവിന് കുറേ ടോപ്സ് കണ്ടായിരുന്നു, ബനിയൻ ടൈപ്പ് ടോപ്സ് ഒക്കെ കണ്ടായിരുന്നു. ഇവിടുത്തെ കുർത്തീസൊക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു. 1000-ൽ താഴെ നല്ല നല്ല കുർത്തീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1500, 1600 ആ റേറ്റിലുള്ള അടിപൊളി കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ജ്വല്ലറിയുടെ സെക്ഷൻ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് തോന്നിയായിരുന്നു. ഇയറിങ്സൊക്കെ 6 ഇയറിങ്സിൻ്റെ സെറ്റിന് ഏകദേശം 200 രൂപ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മാളിൻ്റെ തിരക്കൊഴിഞ്ഞൊരു ഭാഗത്ത് വന്ന് ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ ഞങ്ങൾ. ഞങ്ങൾ കുറേ സെൽഫീസും ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. മാളിൽ നടത്തിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തണുത്തത് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കഫേയിൽ കയറിയൊക്കെയാണ്. ഞങ്ങൾ ഷേക്കാണ് കേട്ടോ പറഞ്ഞത്, 5 പേരും 5 വെറൈറ്റി ഷേക്കുകളാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വരാനായിട്ട് അത്യാവശ്യം സമയമെടുക്കുന്നവർ പറഞ്ഞായിരുന്നു. ഞങ്ങൾ അങ്ങനെ അവിടെ ഷേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങളുടെ അപ്പുറത്തെ സീറ്റിലായിട്ട് കുറച്ച് കുഞ്ഞു പിള്ളേർ വന്നിരുന്നത്. സ്കൂൾ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ട്രൈപോഡൊക്കെ വെച്ച് വീഡിയോ എടുക്കുകയാണല്ലോ. അപ്പോൾ അവർ വിചാരിച്ചു ഏതാണ്ട് വലിയ യൂട്യൂബറാണെന്ന് വിചാരിച്ച് അവര് ഈ വീഡിയോയില് ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. ഭാവിയിൽ എപ്പോഴെങ്കിലും നമ്മുടെ ചാനല് വൈറലാകുന്നു വിചാരിക്കുക, അപ്പൊ ഇതുപോലത്തെ കുറെ ഹായകളും നമുക്ക് കിട്ടുമെന്ന് വിശ്വസിക്കാം.
ഷേക്ക് എല്ലാം കുടിച്ചു കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. വേറെ പരിപാടികളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേക്കുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.